ഇന്ന് മ്യൂസിക് ചെയ്യുന്ന ഏതൊരു ഫിലിം കമ്പോസറുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആയിരിക്കും അത്. ഏതെങ്കിലും ഒരു ഫോമില് ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു തീം മ്യൂസിക്. സ്വാമി സാറിന്റെ ഒരു ഗംഭീര റൈറ്റിംഗ് തന്നെ ഈ സിനിമയിലുണ്ട്. ആ ഒരു സ്നേഹം എനിക്ക് ആ ടീമിന്റെ അപ്പം തന്നെ കിട്ടി. അപ്പച്ചേട്ടനാണെങ്കിലും എന്നെ വിളിച്ച് മകനെ എല്ലാവിധ ആശംസകളും നേരുന്നു, ഈ പടം ഗംഭീരമാക്കി തരണം എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ബ്രദർ, എൻ്റെ അനിയൻ്റെ പടം ബിജോ, അതുപോലെ തന്നെ രാജുവിൻ്റെ കൂടെയുള്ള എൻ്റെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന അടുത്ത സിനിമ. ഹലോ, ഞാൻ മ്യൂസിക് കമ്പോസർ ജെയ്ക്സ് ബിജോയ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചെറിയ പ്രായം തൊട്ട്, അതായത് നമ്മൾ സിനിമയൊക്കെ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് ഉള്ള ഒരു ഒരു വികാരം, അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ അഫെക്ഷൻ ഫോർ ഫ്രാഞ്ചൈസാണ് സി ബി ഐയുടെ ഉള്ളത്. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ, ഈ ഒരു ലെജൻഡറി കൂട്ടുകെട്ടിൻ്റെ മാറി സാർ, സ്വാമി സാർ, നമുക്ക് അപ്പച്ചൻ സാറിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ്റെ എനിക്ക് ഭാഗമാകാൻ പറ്റും എന്നുള്ളത്. ഇറ്റ്സ് ട്രൂലി എ ഡ്രീം കം ട്രൂ. ഞാൻ വെറുമ്പാക്ക് പറയല്ല, അത് എൻ്റെ ഒരു ഭയങ്കരമായ ഒരു 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 മൊമെൻ്റ് ആണിത്. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, 2020 ഞാൻ അയ്യപ്പൻ ഘോഷി ഫോറൻസിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ചെന്നൈയിലെ സാലിഗ്രാമത്ത് ഞാൻ എൻ്റെ റീൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഞാൻ ഒരു എൻ്റെ ടീം മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോറൻസിക്കിൻ്റെ സബ്മിഷൻ കഴിഞ്ഞു. അപ്പം എനിക്ക് അരോമ മോഹൻ ചേട്ടൻ്റെ ഒരു കോൾ വന്നു. എനിക്ക് നമ്പർ ഇല്ലായിരുന്നു. ജെയ്ക്സ് ഇങ്ങനെ മോഹൻ ചേട്ടനാണ്, അരോമ മോഹൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ മോഹൻ ചേട്ടൻ എന്ന് ചോദിച്ചു. എനിക്ക് ഈ ഫോറൻസിക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞു, അദ്ദേഹം ഇപ്പം സ്നോമോ, ബട്ട് അദ്ദേഹം വഴിയാണ് എനിക്ക് എൻ്റെ നമ്പർ കിട്ടിയതെന്നും ഇങ്ങനെ സി ബി ഐ 5-ാം ഭാഗത്തിലൂടെ ജെയ്ക്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ആ സ്ട്രീറ്റിൽ ആ സമയത്ത് ഒന്ന് ഈ പടം തീർത്തതിൻ്റെ ഒരു പ്രഷറുണ്ട്, അതല്ലാതെ അപ്പം അതിൻ്റെ ഒരു ഒരു പോയി തീർത്തതിൻ്റെ ഒരു ഹെവി ഒരു പ്രഷറും അതിൻ്റെ കൂടെ ഒരു ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു ഒരു സ്നോഫോൾ ഇൻ സഹാറ എന്നൊക്കെ പറയാം. ലിറ്ററലി ആ ആ നിമിഷം ഞാൻ മറക്കില്ല. ഞാൻ ആ സ്ട്രീറ്റിൽ വെച്ച് എൻ്റെ കണ്ണൊക്കെ സോറിനപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചതാ, എനിക്കിങ്ങനെ ഒരു കോൾ വന്നു സി ബി ഐ ഫൈയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട്. ഇന്ന് മ്യൂസിക് ചെയ്യുന്ന ഏതൊരു ഫിലിം കമ്പോസറുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആയിരിക്കും അത്. ഏതെങ്കിലും ഒരു ഫോമില് ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു തീം മ്യൂസിക് ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ മധുസാറും വിളിച്ചു, ജെയ്ക്സേ നമുക്ക് ഉടനെ തുടങ്ങണം, നമ്മൾ വർക്ക് തുടങ്ങാൻ പോവാണ്, ആദ്യമായി ശ്യാം സാറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ശ്യാം സാറിനെ വിളിച്ചു. ശ്യാം സാർ പറഞ്ഞു കൊള്ളാം, ചെയ്തോ, എൻ്റെ അനുഗ്രഹം കണ്ടു. പക്ഷെ തീം ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു തീം മാറ്റുന്നില്ല, അതിൽ വേറെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ശ്യാം സാർ ചെയ്തു വെച്ച വർക്കിൻ്റെ മുകളിൽ ആ സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. അങ്ങനെ ശ്യാം സാറോട് സംസാരിച്ച് പിന്നീട് ഞാൻ ഒരു ദിവസം എറണാകുളത്ത് സ്വാമി സാർ പറഞ്ഞു എനിക്ക് മീറ്റ് ചെയ്യണം, ജെയ്ക്സ് ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സ്വാമി സാറിൻ്റെ ഫ്ളാറ്റിൽ പോയി ഞാൻ സ്വാമി സാറിനെ കണ്ടു. ഞങ്ങൾ വീട് ഗുഡ് ഒരു ചായ കുടിച്ച് സിനിമയുടെയും മറ്റു ജസ്റ്റ് മീറ്റ് ക്യാച്ചിങ് അപ്പ് ഒരു ഫേസ് ആയിരുന്നു അത്. സ്വാമി സാറിൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടെ. അവിടെ വെച്ചൊരു വളരെ നല്ലൊരു കോൺവെർസേഷൻ എനിക്ക്, ഇറ്റ് വാസ് ലൈക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരു ഫാമിലി മെമ്പർ പോലെ അവരപ്പം തന്നെ സ്വീകരിച്ച് മോനെ, ആ ഒരു സ്നേഹം എനിക്ക് ആ ടീമിൻ്റെ അപ്പം തന്നെ കിട്ടി. അപ്പച്ചേട്ടനാണെങ്കിലും എന്നെ വിളിച്ച് മകനെ എല്ലാവിധ ആശംസകളും നേരുന്നു, ഈ പടം ഗംഭീരമാക്കി തരണം എന്നൊക്കെ പറഞ്ഞ്. ഐ വാസ് വെൽക്കം ഹോൾ ഹാർട്ടഡ്ലി ഇൻ ടു ദ ടീം. ആൻഡ് പിന്നീട് നമുക്കെല്ലാവരും കൊറോണ വന്നു, നമ്മുടെ ഷൂട്ടിംഗ് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. കാരണം ഈ 2020 സമയത്ത് തുടങ്ങേണ്ട സിനിമയായിരുന്നു. പിന്നീട് ഞാൻ ചെന്നൈയിൽ നിന്ന് എറണാകുളത്തോട്ട് വരികയും ഇതിൻ്റെ തീംസിൽ ഞങ്ങൾ ഒരു മോഷൻ പോസ്റ്ററും അല്ലാതെ തന്നെ ബേസിക് തീംസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പല പല രീതിയിൽ ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങി. പിന്നീട് ഞാൻ ഈ അടുത്ത് ഒരു ദിവസം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പടത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് എനിക്ക് ശ്യാം സാറിനെ പോയി നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഈസ് നോട്ട് കീപ്പിംഗ് ദാറ്റ് വെൽ, ഭാര്യ ഈയിടെ മരിച്ചു പോയിരുന്നു. അപ്പം ഐ വാസ് നോട്ട് ഷുവർ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ പോയി കണ്ടു. വി ഹാഡ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. ഒരു മണിക്കൂറോളം എൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, സിനിമ സ്കോറിങ്ങിനെ പറ്റിയായാലും
ഒരു മ്യൂസീഷ്യൻ എങ്ങനെയാണ് ഒരു മ്യൂസിക്കൽ ഡിസിപ്ലിനും എപ്പോഴും സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയും ടിൽ ദ ലാസ്റ്റ് ബ്രത്ത് മ്യൂസിക്കിൽ ഇൻവോൾവ് ആയിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു സൃഷ്ടി ആൾക്കാരിലോട്ട് അതിൻ്റെ പ്രോപ്പർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുള്ളൂ. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരോട് എൻ്റെ ഓരോരുത്തരോടും എങ്ങനെ ആ ഒരു ട്രസ്റ്റും ആ ഒരു എന്താ പറയുക ഒരു താങ്ക്ഫുൾനെസ് ത്രൂ ഔട്ട് കാണണമെന്നൊക്കെ ഒരുപാട് എനിക്ക് നല്ല ലൈഫ് ലെസൺസ് ആയിരുന്നു അത്. ശ്യാം സാറിനോടുള്ള കോൺവെർസേഷൻ, പിന്നെ സി ബി ഐ ടീമിലോട്ട് എങ്ങനെ എത്തി, എങ്ങനെയായിരുന്നു ആ ഓർക്കസ്ട്രേഷൻ പ്രോസസ്, ഇങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻസും അങ്ങനെ സാറിൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചിട്ടാണ് ഞാൻ റീല് ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് ഇപ്പോഴും എനിക്ക് ശരിക്കും ഒരു സറിയൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും മലയാളികളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസി ഇപ്പം എനിക്ക് തോന്നുന്നു ലോക റെക്കോർഡ് തന്നെ നേടിയിരിക്കുകയാണ്. ഒറ്റ ടീമിൻ്റെ ഈ 5 ഫ്രാഞ്ചൈസീസ് വന്ന് അതും ആൾക്കാരുടെ ആവേശം ഒരു തരി കുറയാതെ തന്നെ അത് ആൾക്കാരിലോട്ട് എത്തുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇമ്പാക്ട്, അതിൻ്റെ ഭാഗം ഒരു ചെറിയ ഭാഗമാണ് എനിക്ക് പറ്റിയതിൽ. റിയലി റിയലി ഹാപ്പി. ആൻഡ് സ്വാമി സാറിൻ്റെ ഒരു ഗംഭീര റൈറ്റിംഗ് തന്നെ ഈ സിനിമയിലുണ്ട്. മധുസാർ ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി മേക്ക് ചെയ്തിട്ടുണ്ട് പടം. ആൻഡ് ഇനി ഇപ്പോൾ നിങ്ങൾ ആണ് കാണേണ്ടത്, വിധി എഴുതേണ്ടത്. എന്നിരുന്നാലും ഐ എം താങ്ക്ഫുൾ ആൻഡ് ഐ എം എന്താ പറയുക ഓവർവെൽംഡ് വിത്ത് ഓപ്പർച്യൂണിറ്റി ഐ ഹാവ് ഗോട്ട്. ആൻഡ് ഐ ഹോപ്പ് ഈ ടീമിൻ്റെ കൂടെ ഇനിയും കുറേ പടങ്ങൾ ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇമ്മീഡിയറ്റായിട്ട് കയറാൻ പോകുന്നത് കടുവ ആൻഡ് പാപ്പൻ രണ്ടും ഒരു ബിഗ് മാസ് സിനിമകളാണ്. അത് കഴിഞ്ഞ് റോഷൻ ആൻഡ്രൂസേട്ടൻ്റെ ഒരു സിനിമയുണ്ട് നിവിൻ പോളി. അതായത് ലാലേട്ടൻ്റെ കൂടെ ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്നുണ്ട് എലോൺ എന്ന് പറഞ്ഞ ഷാജി സാറിൻ്റെ കൂടെ. പിന്നീട് പത്മിനി എന്ന് പറഞ്ഞ സന ഹെഗ്ദെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറായിരുന്നു സന ഹെഗ്ദയുടെ പത്മിനി ഉണ്ട്. അങ്ങനെ ദൈവം സാധിച്ച് കുറച്ച് നല്ല ലൈനപ്പ് ഉണ്ട്. ഐ ഹോപ്പ് എന്താ പറയുക നിങ്ങളെല്ലാം സപ്പോർട്ടോടുകൂടിയും എല്ലാവരും ബ്ലെസ്സിങ്സോടുകൂടി ഐ ഹോപ്പ് ഐ ബി എബിൾ ടു ഡെലിവർ ആൻഡ് നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈദ് റിലീസായിട്ട് എനിക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന് കരിയറിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്ട്സ് എന്ന് പറയാം സി ബി ഐ 5 ആൻഡ് ജനഗണമന എൻ്റെ എൻ്റെ ബ്രദർ എൻ്റെ അനിയൻ്റെ പടം ബിജോ. അതുപോലെ തന്നെ രാജുവിൻ്റെ കൂടെയുള്ള എൻ്റെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന അടുത്ത സിനിമ. അപ്പോൾ ഈ രണ്ട് സിനിമകളും നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും ഉറപ്പാണ്. അതുപോലെ തന്നെ ഒ ടി ടി റിലീസായിട്ട് അടുത്ത മമ്മൂക്കയുടെ കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമ പുഴു പുഴുവാണ് വരുന്നത്. രതീനയാണ് ഡയറക്ടർ. പുഴു കഴിഞ്ഞ് പാപ്പൻ എന്ന് പറഞ്ഞ സിനിമ, അത് കഴിഞ്ഞ് കടുവ ജൂലൈ. എൻ്റെ ഞാൻ പാല സൈഡിൽ നിന്നാണ്. അപ്പോൾ പാല സൈഡിലെ ഒരു ഒരാളുടെ കഥയാണ്. അതും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് നോക്കി നിൽക്കുന്നു. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ റംസാൻ ആശംസകൾ.